വോഡഫോൺ കോമഡി സ്റ്റാറിൻ്റെ സ്വന്തം കോമഡി കസിൻസ് ആണ് എൻ്റെ ഒപ്പം. കോമഡി കസിൻസ് ഇപ്രാവശ്യം പോകുന്നത് മറ്റൊരു പ്രണയത്തിലേക്കാണ്. പ്രണയം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എങ്ങും പ്രണയമല്ല, തുണിക്കടയിൽ നല്ല ഒന്നാം തരം പ്രണയം. പ്രണയം ദിവ്യമായ ഒരു അനുഭൂതിയാണ്. പ്രണയ സാക്ഷാത്കാരത്തിനായി ഏത് വഴിയും സ്വീകരിക്കാൻ ഇന്ന് ചെറുപ്പക്കാർ തയ്യാറാണ്. ഇവിടേതാ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നടക്കുന്ന ഒരു വ്യത്യസ്തമായ പ്രണയം കോമഡി കസിൻസിന്റെ ഭാവനയിൽ അവതരിപ്പിക്കുകയാണ്. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. സത്യം തന്നെടാ, നയാ പൈസയില്ല. ഈ കട തുറന്നിട്ട് 8 മണിക്ക് തുറന്ന കടയാ, സമീപം 12 മണിയായി. ഒരു ഒറ്റ മനുഷ്യൻ പോലും ഒരു സാധനം മേടിക്കാൻ വരുന്നില്ല. കച്ചവടം നടന്നത് കഴിഞ്ഞ ഓണത്തിൽ 2 കോടി കൊണ്ട് പോയതാ. അതും കട ഒരുക്കി ഈ പ്രഭാരംപിള്ള ടെക്സ്റ്റൈൽസും നന്നാവും. പ്രഭാരംപിള്ള ജവളിക്കട മുതലാളിയേ, എന്തൊക്കെ ഉണ്ട്? പൊന്നുടനെ വിളിക്കാവോ? പ്രഭാരംപിള്ള ജവളിക്കട മുതലാളി. എന്റെ പൊന്നെ, നീ വരുമ്പോ മാത്രമുള്ള മുതലാളി എന്നുള്ള വിളി കേട്ടിരിക്കുന്ന ചോദിക്കാൻ പറ്റുന്നത്. ഒന്നുകൂടെ വിളിക്കേ. പ്രഭാരമുള്ള ജവളിക്കട മുതലാളി. ഓ, സന്തോഷമായോ? അല്ല, ഇവിടെ ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ല? എവിടെ? അവനെ ഞാൻ പറഞ്ഞു വിട്ടുന്നേ. അവന്റെ സംസാരം തീരെ ശരിയല്ല. സംസാരത്തിന് എന്താ കുഴപ്പം? എടാ, അവൻ മാസാ മാസം വന്ന് എന്നോട് ശമ്പളം ചോദിക്കുന്നു. ഒന്നാമത് ഇവിടെ കച്ചവടം ഇല്ല. ഞാൻ എവിടെ ശമ്പളം കൊടുക്കും? മുതലാളി, കച്ചവടം നടക്കുന്നെങ്കിലേ. അല്ല, ഇവിടെ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നില്ലേ? ഈ സിനിമാക്കാർക്ക് തുണി കൊടുക്കണം, അവർക്ക് ഇഷ്ടംപോലെ തുണി വേണ്ടേ? സിനിമാക്കാരെ ഷൂട്ടിങ്ങിന് വേണ്ടി തുണി മേടിക്കാൻ വന്ന്, എടാ വന്നിട്ട് എന്താ? 2 സിനിമാക്കാർ മേടിക്കാൻ വന്നിട്ട് അവർ കുറച്ച് തുണിയിലേ മേടിച്ചോണ്ട് പോയുള്ളൂ. എനിക്ക് നഷ്ടമായിരുന്നു. കുറച്ച് തുണി മേടിച്ച സിനിമ, അതേത് സിനിമ? കിന്നാരത്തുമ്പി ലൗലി. അല്ല മുതലാളി, ഈ കടയിൽ ബിസിനസ് നടക്കണമെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞില്ല. ഈ കടയിൽ തരുണീമണികളായ സുന്ദരികളെ സെയിൽസ് ഗേൾസ് ആയിട്ട് വെക്കണം. അത് കൊള്ളാം. സുന്ദരികളായിട്ടുള്ള പെൺപിള്ളാരെ ഇവിടെ സെയിൽസ് ഗേളായിട്ട് വെച്ചിട്ട് വേണം ഈ റോഡിൽ കൂടെ നടക്കുന്ന തേരാപ്പാറ നടക്കുന്ന മരണം ഇവിടെ കിടന്ന് നിരകാൻ. എന്നിട്ട് പ്രേമ മണ്ണം കണ്ടു പറഞ്ഞു ഉണ്ടാക്കാൻ. അത് മാത്രമല്ല, 18 വയസ്സ് താഴെയുള്ള പെണ്ണാണെങ്കിൽ പീഡനത്തിന്റെ കയറി ഞാൻ അകത്തും പോണം അല്ലേ? എടാ, നീ എന്നെ നന്നാക്കാൻ വന്നെയാണ്, അതോ നീ എന്നെ പുറത്താക്കാൻ വന്നെയാണ്? ഓക്കേ ഓക്കേ, അതവിടെ നിൽക്കട്ടെ. ഞാനൊരു ബെറ്റർ ഐഡിയ പറയാം. എന്തോ ഐഡിയ? അതായത് പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെ നമുക്ക് സെയിൽസ് ഗേൾസ് ആയിട്ട് വെക്കാം. എന്നിട്ട് അല്ല മുതലാളി, ഈ ടിവിയിലൊക്കെ കോമഡി പരിപാടിയിലൊക്കെ കണ്ടിട്ടില്ലേ പെൺവേഷം കെട്ടി വരുന്നത്? കണ്ടിട്ടില്ലേ? അവര് ആണുങ്ങളല്ലേ? അയ്യോ, അവർ ആണുങ്ങളാണ്. ആണുങ്ങളാണ്, ആണുങ്ങളാണ്. അയ്യോ, സത്യം പറഞ്ഞ അവരത് കണ്ട ഒറിജിനൽ പെണ്ണുങ്ങൾ പോലെ ആയിരിക്കുന്ന കേട്ടാ. അതെ അതെ, സുന്ദരികളായിരിക്കും. അല്ല, എന്റെ പരിചയത്തിൽ 3-4 ഭയന്മാരുണ്ട്. ഞാൻ വിളിച്ച് ഏർപ്പാട് ചെയ്തരാം. മൊബൈൽ ഒന്ന് എടുത്തോട്ടെ. ഹലോ, എടാ പ്രാക്കുളം പ്രശാന്ത് അല്ലേ? ഒരു കടയിലെ ഒരു സെയിൽസ് ഗേൾ ആയിട്ട് ഒന്ന് അഭിനയിക്കണം. നിനക്ക് പറ്റൂലെ? ഷൂട്ടിംഗ് ഉണ്ടാ? ആ ഒരു കാര്യം ചെയ്യും, നിനക്ക് പരിചയത്തിലുള്ള വേറെ ഭയന്മാരുണ്ടോടാ? ഓ, 3 പേരെ. പ്രഭാരമുള്ള ടെക്സ്റ്റൈൽസിൽ. ശമ്പളം എത്രയാണ്? 10,000 രൂപ തരാന്ന്. 10,000 രൂപ? ഓ, പ്രഭാരമുള്ള ടെക്സ്റ്റൈൽസിൽ. നീ ഇവിടെ വന്നത് ഞാൻ കാണത്തില്ല, നീ എല്ലാം ഡീൽ ചെയ്തോണേ. ഓക്കെ ഓക്കെ. 10,000 രൂപ നീ എന്റെ വീട്ടിൽ എടുത്തു കൊടുക്കൂടാ. അല്ല മുതലാളി, ഇങ്ങനെ കാണിച്ച് ഞാൻ 100 രൂപ പറയാം, വൈകുന്നേരം 100 രൂപ എണ്ണി കൊടുക്കും. അയ്യോ, ഒരു കാര്യം ചെയ്യൂ, അവര് വരട്ടെ. ബിസിനസിന്റെ റൂട്ടും പരവും പോക്കും എല്ലാം കണ്ടിട്ട് അവര് വന്നു കഴിഞ്ഞാൽ, ഈ വരുന്ന ചെറുപ്പക്കാരോടൊക്കെ സ്നേഹം നടിച്ചു കഴിഞ്ഞാൽ കച്ചവടം നടക്കുമല്ലേ? പിന്നെ പ്രശ്നമൊന്നുമില്ല, ആണുങ്ങളാണ് പെണ്ണുങ്ങളല്ല, ഒരു പ്രശ്നവുമില്ല. കച്ചവടം നടന്നാ വേണ്ടി കാണാം. ഓക്കെ, അപ്പൊ കാണാം. എന്റെ ദൈവമേ, എങ്ങനെങ്കിലും കച്ചവടം നടന്നു. വലിയ ആളാകുമ്പോ നമ്മളെയൊക്കെ ഓർക്കണം. വരണം വരണം, ലേഡീസിനുള്ള നല്ല ഒന്നാം തരം ചുരിദാർസ് ഉണ്ട്, സാരി ഉണ്ട്, എല്ലാ സാധനവും. നിങ്ങൾക്ക് എന്താ വേണ്ടേ? അല്ല, ഇവിടെ സെയിൽസ് ഗേൾസിന് വേണോന്ന് പറഞ്ഞായിരുന്നു. അയ്യോ, നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ വെക്കായിരുന്നു കേട്ടോ. ഇപ്പൊ 3 പേര് ഞാൻ വെച്ചുപോയി. നിങ്ങൾക്ക് വേണ്ട നല്ല വേറെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. ഹലോ പ്രഭാരമുള്ള. ഓ, ഹലോ, നിങ്ങൾ എന്താ ആളുകളെ വിളിച്ച് കളിയാക്കുന്ന? അയ്യോ, നിങ്ങൾ ആര്? ഞങ്ങള് പ്രശാന്ത് പറഞ്ഞിട്ട് വന്ന ആളുകളാ. അയ്യോ, പ്രാക്കുളം പ്രശാന്ത് പറഞ്ഞിട്ട് വന്ന ആളാ? എന്റെ ദൈവമേ, നിങ്ങളെ കണ്ട് അറിയത്തില്ല കേട്ടാ, ഒറിജിനൽ പെണ്ണുങ്ങൾ തന്നെ. എന്തൊരു സൗന്ദര്യം! സത്യം പറഞ്ഞ നിങ്ങളുടെ സൗന്ദര്യം കാണുമ്പോൾ ഉണ്ടല്ലോ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ അടിച്ച് കിണത്തിയിടാൻ തോന്നുക. സത്യം, ഇത്ര സൗന്ദര്യം. എന്താ പേരെന്താ? എന്റെ പേര് വേണു. അയ്യേ, ഈ വേണു എന്നുള്ള പേരൊന്നും ഇവിടെ പറ്റത്തില്ല. എന്നിട്ട് അഭിനയിക്കല്ലേ. ഞാൻ നല്ലൊരു പേരിടാം, വീണ. കൊള്ളാലേട വീണ. വീണ എടാ സുഖു. അപ്പ ഇന്നോലെ നീ സുകുമാരി, ശ്യാമേ നീ ഇന്നോലെ ശ്യാമ. വേറെ കാര്യം ഉണ്ട് കേട്ടോ, ഈ സൗണ്ടിൽ സംസാരിക്കുമ്പോ ഒരു രസവും ഇല്ല. ആള് വരട്ടെ, നമ്മളെ നോക്കിയുള്ള മുതലാളി ധൈര്യമായിട്ട് ഇല്ലേ. പിന്നെ ഇതൊരു കടയാണ്, ചുമ്മാ ഇവിടെ ആള് കയറാത്തത്. എല്ലാം വാരി വലിച്ചിട്ടേക്കുന്നത്, ഒന്ന് വൃത്തിയും വിരമൊന്നുമില്ല. നിങ്ങളുടെ രീതിയിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോ, വീറും വൃത്തിയാക്കി ആക്കി. ഒന്ന് വൃത്തിയാക്കി ഇറ എന്തായാലും ജോലിക്ക് വന്നല്ലേ, കാര്യങ്ങൾ നടക്കട്ടെ.
കടന്ന ഒരു തുള്ളി വെള്ളം തരാത്തവനാ. സുന്ദരികളായിട്ടുള്ള മൂന്നാള് പെണ്ണുങ്ങൾ വന്നപ്പോ ചായ എടുത്തോണ്ട് പാടുന്നുണ്ട്. ചായ എന്ത് ചായ ചെയ്യുന്നോട് വേണ്ടാട്ടോ. നിങ്ങൾക്ക് വൈകുന്നേരം ചായ വേണോ അതോ പാലും വെള്ളം മതിയാ? അവർക്ക് ചായ വേണോ പാലും വെള്ളം വേണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. നീ തീരുമാനിക്കണ്ട. എന്താ പേര്? പ്രഭാകരൻ പിള്ള. എന്താ നീ ആലോചിക്കുന്നത്? പിന്നെ വരാം കേട്ടാ. അളിയാ വാ കേറി എന്താ തിരക്കി നിൽക്കുന്നത്? നമ്മളെ സ്വന്തം കടയാണ്. എന്ത് വേണം പറഞ്ഞാലും മതി. നല്ല ഒന്നാം ടീഷർട്ട് ഉണ്ട്. ഇപ്പോഴത്തെ മോഡൽ ടീഷർട്ട്, അതായത് സിനിമാ താരങ്ങളുടെ പടം പ്രിന്റ് ചെയ്ത ടീഷർട്ട് ഉണ്ട്. ചേട്ടനൊക്കെ നന്നായിട്ട് തരും. വീണേ ആ ടീഷർട്ട് എടുത്ത് കാണിച്ചു കൊടുക്കും ചേട്ടന്. നല്ല ടീഷർട്ട് ഉണ്ട്. സിനിമാ താരങ്ങളുടെ പടം പ്രിന്റ് ചെയ്ത ടീഷർട്ട്. ഓ കൊള്ളാം കൊള്ളാം. പടം മാത്രമല്ല അവരെ ഫേവറേറ്റ് ഡയലോഗും ഉണ്ട്. സൂപ്പർ കണ്ട. എക്സ്ക്യൂസ് മീ കാക്ക തൂറി എന്നാ തോന്നുന്നത്. പുതിയ പുതിയ മോഡലാ. അടിപൊളിയാ. ചെറുപ്പക്കാർക്കുണ്ടോ? എനിക്ക് ലെവൻ ഉണ്ട്. എന്തോ പ്രേമിക്കുന്നവർക്ക് പെമ്പിള്ളർ മുമ്പിൽ കൊണ്ട് ഇട്ടോണ്ട് വേണം. ഐ ലവ് യു. അത് മാത്രമല്ല, പ്രേമ ഇഷ്ടമില്ലാത്ത പിള്ളേരുണ്ടല്ലോ, ഇതുപോലുള്ള പൂവാലന്മാരെ പേടിച്ച് ശല്യപ്പെടുത്തുമ്പം അവർക്ക് ഉപയോഗിക്കാനുള്ള ടീഷർട്ടും കമ്പനി ഇറക്കിയിട്ടുണ്ട്. അതിലെ ഒരു സിനിമാ നടിയുടെ പടവും ഉണ്ട്. വേണ്ട കണ്ട. ഇതിലാണെങ്കിലേ ഡയലോഗും ഉണ്ട്. നിനക്കൊക്കെ ഇല്ലേടെ അമ്മയും പെങ്ങന്മാരും. പിന്നെ വരാ. എന്തിനടേ ഇതൊക്കെ? മനുഷ്യൻ തന്നെ ശ്വാസമുണ്ട്. സമയം എത്രയായി? 12 മണി. പിന്നെ ഇവിടെ 8 മണിക്ക് കട അടയ്ക്കും. അതിനുമുമ്പ് വീട്ടിൽ ചെല്ലണം. എന്തിന്? അല്ലെങ്കിൽ ബൊമ്മ എന്ന് പറഞ്ഞ അകത്ത് വെച്ച് പൂട്ടും. പോടേ. നമസ്കാരം സാർ. നമസ്കാരം. സാറിന് പറ്റിയ നല്ല ഒന്നാം തരം താണ്ടേ. ആ കിടിലം ആ ജീൻസ് ഉണ്ട് സാർ ഉപയോഗിക്കാം. എനിക്കിതൊന്നുമല്ല വേണ്ടത്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പെട്ടെന്നാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പൊ ഞാൻ സ്ഥിരം കർച്ചീഫ് ഉപയോഗിക്കാറുണ്ട്. എന്റെ ഡ്രസ് ഇട്ടില്ലെങ്കിൽ ഞാൻ കർച്ചീഫും കൊണ്ട് പോവാ വെളിയിൽ. അയ്യോ ഇത്ര ചീപ്പായിട്ടുള്ള സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒരു 1000-1500 റേഞ്ചിൽ വരുന്ന ഒരു കർച്ചീഫാണ് ഉപയോഗിച്ചത്. 1500 റേഞ്ചിലുള്ള ഞാൻ അതൊക്കെ ഉപയോഗിക്കാറുള്ളൂ. സാർ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ 1500. സാറേ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മള് കൈ കൊണ്ടുവരാൻ ആവശ്യമില്ല. പാന്റിൽ കയറില്ല. വല്ല സഞ്ചിയോ ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ മടക്കുണ്ട്. എന്താ സാർ 1500 ഉള്ളൂ. നല്ല സത്യമാണ്. മുറിച്ച് മുറിച്ച് യൂസ് ചെയ്യുക. നല്ലതാണ്. എന്നാ ഇത് മതി. ഇത് മതി. കുഴപ്പമില്ല. 17 പൈസ അല്ലേ. സാറേ നല്ല ജീൻസ് ഉണ്ട് സാറ്. നല്ല ജീൻസ്. സാറിന് പറ്റിയ ജീൻസ് ഉണ്ട്. അയ്യോ ഞാൻ ഈ ലോക്കൽ കടയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാറില്ല മിസ്റ്റർ. നല്ല ജീൻസ് ആണ് സാർ. ഇല്ല ഞാനല്ല ഉപയോഗിക്കുന്നത്, അമേരിക്കൻ മേഡല്ലേ. ഇത് അമേരിക്കൻ മേഡാണ് സാർ. അവളപ്പടി വളരെ മനോഹരമായിരിക്കുന്നു. ഞാൻ ഇതാണ് ഇത്ര നാളും അന്വേഷിച്ചു തന്നത്. സാർ ഇതിന്റെ 2 രൂപ പാക്ക് ചെയ്യട്ടെ. ഇതല്ല ഈ പെൺകുട്ടി. പേരെന്താ? വേണു. അല്ല വീണ. നല്ല പേര്. ഫേസ്ബുക്കിലൊക്കെ ഉണ്ടോ? ഫേസ്ബുക്കിൽ മാത്രമല്ല മറ്റു പല ബുക്കിലും ഉണ്ട്. പ്രൈമിലും ഫയറിലും ഒക്കെ. അല്ല ഫേസ്ബുക്കിലുണ്ട്. പിന്നെ എനിക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഐ ലവ് യു. ചേട്ടാ ഒരു ജീൻസ് എടുക്കട്ടെ. ജീൻസ് വേണ്ട, ഞാൻ അമേരിക്കൻ മേഡുകൾ സാധനം ഉപയോഗിക്കാറില്ല. ഒരു ജീൻസ് എടുക്കണ. എത്ര അളവ്? എന്റെ അളവ്? വീണേ എന്തിനാ അളവിന്റെ കാര്യമൊക്കെ നോക്കുന്നത്? ദേ ടേപ്പിൽ ഇരിക്കുന്നേ. സാറിന്റെ അളവ് അങ്ങോട്ട് എടുത്താ പോരെ. എടുക്കളവ്. അയ്യോ അളവ് തെറ്റി. 42 അല്ല. കുട്ടിയുടെ അളവ് തെറ്റി. കുട്ടിയുടെ അളവ് തെറ്റി. ഒന്നും കൂടെ എടുത്തേ.
അയ്യോ വീണ്ടും കുട്ടിക്ക് തെറ്റി, എന്റെ 42 അല്ല. ഇതിന്റെ വില എത്ര? അയ്യോ ഞാനിവിടെ പുതിയതാ, മോലാലിയോട് ഒന്ന് ചോദിച്ചോട്ടെ. ആ ചോദിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. പെട്ടെന്നുണ്ട്, പതുക്കെ വന്നാ ഞാൻ കടടച്ചിട്ട് പോണോള്. പിന്നെ അമേരിക്കൻ മെഡൽ എന്ന് പറഞ്ഞ സാധനത്തിന് വില അടിച്ചു വെച്ചേക്കുന്നുണ്ട്. 250 എന്ന്. ഒരു കാര്യം ചെയ്യുക, അതിനോട് ഒരു പൂജ്യം കൂടി ചേർത്ത് 2500 കൂടെ കൊടുറേ. ഒന്ന് മതിയോ, ഒന്നുകൂടെ ചേർക്കാം. എടാ പയ്യെ തിന്നാ പനയും തിന്നാം തന്നെ. ഒരു പൂജ്യം കൂടെ ചേർക്കാം. എത്ര രൂപ? ഞാനിപ്പൊ പറഞ്ഞുതരാം. 2500. എനിക്ക് വളരെ. അപ്പൊ അമേരിക്കൻ മേഡ് സാധനങ്ങൾക്ക് ഇവിടെ ഇത് ഇത്രയുള്ളൂലോ. ആ ഡ്രസ്സിംഗ് റൂമിനകത്ത് ഒളി ക്യാമറ ഒന്നും വെച്ചിട്ടില്ലല്ലോ. എന്ത് വർത്തനോ സാറേ പറഞ്ഞത്? മാന്യവ നടത്തേണ്ട പ്രസ്ഥാനമാണ്. ആകപ്പാടെ ഇവിടെ ഒറ്റ ക്യാമറ ഉള്ളൂ. അത് ലേഡീസ് ഡ്രസ്സിംഗ് നടത്തല്ലേ വെച്ചേക്കുന്നത്. മനുഷ്യന് മനസ്സുമായിട്ട് റോഡെ നടക്കാൻ പറ്റുന്നില്ല, ചെളിയെല്ലാം അടിച്ചു. അതൊന്നും വേണ്ട, എനിക്കൊരു ഷർട്ട് വേണം. അത് എന്റെ ഞാനിങ്ങനെ ഒന്ന് ചെളി അടിച്ച് തീർച്ചു വണ്ടിയിൽ നിന്ന്. ഞാൻ കോടതി വരെ ഒന്ന് പോകാനുള്ളത്. പ്രതി വേണോ? അയ്യോ അതല്ല ഏട്ടാ, ഞാനേ വണ്ടി ഓടിച്ചപ്പോഴേ വെള്ളം അടിച്ച് സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോയി. അങ്ങനെ പോലീസ് പിടിച്ച് പെറ്റി അടിച്ചു. എങ്ങനെ പെറ്റി അടിക്കാതിരിക്കും? എന്റെ പൊന്ന് സാറെ, സീറ്റ് ബെൽറ്റ് ഇട്ടാതെ പോയി കഴിഞ്ഞാൽ പെറ്റി അടിക്കും. നേരത്തെ നിങ്ങൾ ഈ കട വന്നായിരുന്നെങ്കിൽ 500 ലാഭം അല്ലായിരുന്ന? അല്ല അതെന്താ ലാഭമുണ്ട് കണ്ടോ? എന്താ അത്? സീറ്റ് ബെൽറ്റിന്റെ പടം പ്രിന്റ് ചെയ്ത ടീഷർട്ട്. എന്താ സീറ്റ് ബെൽറ്റ് ഇട്ടേക്ക് വന്നു? 500 ലാഭം കിട്ടുന്നു. അതൊക്കെ പിന്നെ വാങ്ങാം. അടുത്ത ആഴ്ച ആണ്ട് ഹെൽമെറ്റിന്റെ പടം അടുത്ത ടീഷർട്ട് വരുന്നുണ്ട്. ഹെൽമെറ്റിന്റെ ചേട്ടാ, എനിക്കൊരു ഷർട്ട് വേണം. പിന്നെ എന്താ മുലാളി? എന്റെ മനസ്സിൽ കൊണ്ടു നടന്ന അതേ രൂപം ഇവൾ തന്നെയാണ് എന്റെ ഭാര്യ. എനിക്കൊരു ഷർട്ട് വേണം. എത്ര അളവ്? അല്ല അളവ് വന്നിട്ട് എന്താ വീണ ഇങ്ങനൊക്കെ ടേപ്പല്ലേ ഇരിക്കുന്നത്? നിനക്ക് അളവ് എടുത്തുകൂടെ സാറിന്റെ? രണ്ടിഞ്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. കുഴപ്പമില്ല, എന്നാ എടുക്കട്ടെ. എടുക്കൂ. എന്താ പേര്? എന്റെ പേര് വീണ. ഓക്കെ ഓക്കെ. അല്ല ഇതിന്റെ വില? അതെ ഞാനിവിടെ പുതിയ തന്നെ മുതലാളിയോട് ഒന്ന് ചോദിച്ചോട്ടെ. അവനും എന്റെ പ്രേമം, ഞാൻ എന്തോ ചെയ്യണം? രണ്ടുപേരെയും മത്സരിച്ച് പ്രേമിക്കും. എങ്ങനെയെങ്കിലും അവരെ കുറച്ച് പൈസ നമുക്ക് അടിച്ചെടുക്കണം, മനസ്സിലായോ? അതെ. ഇതിന്റെ വില ഇപ്പൊ 200 രൂപയാണ്. ഇവന് എത്ര പൂജ്യം ചേർക്കണം? ഒരു പൂജ്യം ചേർത്താൽ മതി. ഒന്ന് മതി, ഒന്ന് മതി. ഒന്നുകൂടെ ചേർത്തുകൊണ്ട് കൊടുക്കല്ലേ? ആരാ പറഞ്ഞു പൂജ്യത്തിനൊക്കെ വിലയില്ലെന്ന്? എത്രയാ? 3000. 3000. കുഴപ്പമില്ല. നിങ്ങൾ അമേരിക്കൻ മോഡൽ സാധനം പറഞ്ഞിട്ട് മനുഷ്യനെ കളിയാക്കുന്നുണ്ട്. ഭംഗി ഇത്. ഇതാണ് അമേരിക്ക മോഡൽ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് ഇടുന്ന ഇത് അല്ലേ? നമുക്ക് ബെർമൂഡയ്ക്കും ഉപയോഗിക്കാം, പാൻസിനും ഉപയോഗിക്കാം. രണ്ട് ഉപയോഗം ഇല്ല, ഷൈൻ ചെയ്യാൻ. ചേട്ടന് നന്നായിട്ട് ചേരുന്നുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട? എനിക്കിഷ്ടായി. എന്നാ ഞാൻ എടുത്തു. ഓക്കെ ഓക്കെ. അതെ ഇതെന്താ ഇത്? അല്ല അളവൊക്കെ എടുത്ത് ഞാൻ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് കോടതിയിൽ സീറ്റ് ബെൽറ്റിന്റെ പെറ്റി അടിക്കാൻ പോയാലേ കോടതിയിൽ നഗ്നത പ്രദർശിപ്പിച്ചെന്ന് പറഞ്ഞ അഡീഷണൽ പെറ്റി വേറെ വരും. ഇടുന്നതാ പിന്നെ ചേട്ടന് സിക്സ് പാക്ക് ഉള്ളതുകൊണ്ട് ഇതും ചേരും. എനിക്ക് സിക്സ് പാക്ക് ഉണ്ട്. പിന്നെ റൈസ് പാക്ക് അരിച്ചാക്ക്. അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് കിടിലം. എന്നാ എനിക്കത് വേണ്ട.
എംബ്രോയിഡറി ആയിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട്, എംബ്രോയിഡറി ആയിട്ട് വരുന്ന നല്ല സാധനങ്ങളുണ്ട് ഇവിടെ. അതായത് ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ 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 ഇങ്ങനെ. പിന്നെ ഈ റോസാ കളർ എല്ലാം ഉണ്ട്, ഉണ്ട് ഷർട്ട് ഉണ്ട്, റോസ് കളറിൽ ഷർട്ട് ഉണ്ടല്ലോ, ജുബ്ബയുണ്ട്. അയ്യോ ഞാൻ ഇതല്ലോ ഉദ്ദേശിച്ചത്, നമ്മളെ പനിനീർ റോസ ഇല്ലേ, പനിനീർ റോസയോ, ഈ കടും ചുവപ്പിലുള്ള പനിനീർ റോസ. അതായത് ഞാൻ കാണിച്ചുതരാം മീനെ കയ്യിൽക്കൂ, നമ്മുടെ മുട്ട ഇരിക്കുമ്പോ ഏകദേശം ഇങ്ങനെ ഇരിക്കും, അത് വിരിഞ്ഞു വിരിഞ്ഞല്ലേ പനിനീർ റോസയൊക്കെ ഉണ്ടാകുന്നത്. അതെ, ഓ ഇങ്ങോട്ട് വന്നപ്പോ ആ റോസ പറിച്ചിട്ട് വന്നാ പോരായിരുന്നു. മിസ്റ്റർ, മറ്റൊരാൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സാധനം ഇടങ്കോടെ ഇടണ്ട കേട്ടാ, ഒരാൾ സെലക്ട് ചെയ്ത് വെച്ച സാധനം പർച്ചേസ് ചെയ്യാൻ നോക്കരുത്. വീണേ ഒന്ന് വന്നേ, വീണേ വീണേ, ഈ ഷർട്ട് എങ്ങനെയുണ്ട്? അയ്യോ ഇത് ചേട്ടൻ നന്നായിട്ട് ചെയ്തു. ഹായ്, ഇത് തമ്പിക്ക് നല്ല മാച്ചാണ്. അതെ, എന്റെ പേര് തമ്പിയല്ല സുരേഷ്, അങ്ങോട്ട് മാറിയില്ലേ, അങ്ങോട്ട് മാറിയില്ലേ. വീണേ എങ്ങനെയുണ്ട്? വീണേ ഇത് സൂപ്പറാ ചേട്ടൻ, നന്നായിട്ട് ചേരും. സാറിന്റെ ഈ കളറിനും ഈ തടിക്കൊക്കെ ഒരു അമുൽ ബേബിയെ പോലുണ്ട്. എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇതെന്താ ഈ കാണുന്നത്? ഒരു പണക്കാരൻ വീട്ടിലെ പയ്യന്റെ വീട്ടുണ്ട് കേട്ടോ. സാറിന്റെ ഈ കളർ അനുസരിച്ച് സാറിനാണ് ഇത് ഏറ്റവും നല്ലത് ചേരുന്നത്. എനിക്ക് സെലക്ട് ചെയ്ത ഷർട്ടാണ്. വീണ എനിക്ക് ഇത് കൊള്ളാന്ന് പറഞ്ഞല്ല, വീണ എനിക്ക് കൊള്ളാന്ന് പറഞ്ഞ ഷർട്ടാണ്. എനിക്കാണ് ആദ്യം കൊള്ളാന്ന് പറഞ്ഞത്, ഞാനാണ് ആദ്യം എടുത്തത്, എനിക്കാണ് ആദ്യം പറഞ്ഞത്. നിങ്ങൾ എന്തോ നീ കാണിച്ചത്, 1000 രൂപ വരെയുള്ള ഷർട്ട് നിങ്ങൾ കീറി കളഞ്ഞത്. 1000 രൂപ ഇവിടെ ആര് തരും? പകുതി ഞാൻ എടുത്ത് 500 ഞാൻ തരാം. അല്ല വീണ കൊള്ളാന്ന് പറഞ്ഞാലേ, 500 ഞാൻ എടുത്തോളാം. ഏ വേണു, നീ ആ ഗോഡോണി കിടക്കുന്ന പഴയ ഷർട്ടൊക്കെ എടുത്തോണ്ടോ, ഇവന്മാര് കീറിക്കൊള്ളു, പൈസ നമുക്ക് വസൂല. പൈസ പൈസ അയ്യോ 500 വേറെ ചോക്കപ്പം വരുവേ. ഓക്കെ, അതെ ഹലോ മിസ്റ്റർ. ആ സാർ ഒന്നിങ്ങ് വന്നേ, ഒന്നിങ്ങ് വന്നേ. അതെ, ഞാൻ ഇപ്പോ തന്നെ ഒരു 10,000 രൂപ വരെ സാധനം പർച്ചേസ് ചെയ്തു, എനിക്ക് ഇനിയും പർച്ചേസ് ചെയ്യണമല്ലോ. പർച്ചേസ് ചെയ്യണം സാർ പ്ലീസ്. പക്ഷേ അവൻ എനിക്കൊരു ശല്യമാണ്, അവൻ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യണം പ്ലീസ്. അവോയ്ഡ് ചെയ്തേ പറ്റുമോ? സാറിപ്പോ എത്ര രൂപ പർച്ചേസ് ചെയ്തു? 15,000 രൂപ പർച്ചേസ് ചെയ്യാൻ പോകുന്നു. 15,000 രൂപ പർച്ചേസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ കാര്യ, എന്താ സാറിന് കൈകം 5,000 രൂപക്ക് മേളിലാണ് പുള്ളി പർച്ചേസ് ചെയ്തോളൂ. 5,000 രൂപ കൂടുതലാ. വീണെ 7,000 രൂപ പട്ടുസാരി ഉണ്ടോ? വീണെ 7,000 രൂപ പട്ടുസാരി ഉണ്ടല്ലോ, എടുത്തു പാക്ക് ചെയ്തോളൂ. വീണെ എടുത്തു പാക്ക് ചെയ്തോളൂ. എന്നാ 6,500 രൂപ പട്ടുസാരി ഉണ്ടോ? അയ്യോ അതും ഉണ്ട്, നീ എടുത്തോ. 8,500 രൂപ പട്ടുസാരി ഉണ്ടോ? വീണെ അയ്യോ 8,000 രൂപ പട്ടുസാരി തീർന്നു, 8,000 രൂപ ലാച്ച് ഉണ്ട്, അത് എടുക്കട്ടെ. ലാച്ച് എടുത്ത് വീണ പാക്ക് ചെയ്തോ. എന്നാ വീണ ഒരു കാഞ്ചി പിടിക്ക്, ഒരു 9,000 രൂപ പൂച്ച നീ എടുത്തു, എന്തെങ്കിലും നീ എടുത്തോ. എനിക്ക് നിൽക്കുന്ന വീണ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ വിവാഹം കഴിക്കാനായിരിക്കും. അത് പിന്നെ, അത് പിന്നെ അല്ല, എനിക്ക് കെട്ടണം, വീണേ കെട്ടണം. ഇപ്പൊ തന്നെ 10,000-30,000 രൂപ പർച്ചേസ് ചെയ്തോ, ഇനി പർച്ചേസ് ചെയ്യോ? അതെ അതെ, ഞാൻ പറയാതിരിക്കായിരുന്നു കേട്ടോ, നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ, കൃഷ്ണനും രാധയും പോലെ, ഷാജഹാനും മുംതാസും പോലെ. പർച്ചേസ് ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോ. അല്ല ഇപ്പൊ പർച്ചേസ് ചെയ്യുന്ന സമയമില്ല, ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരാം, വീണയെ ഒന്ന് കാണിക്കാൻ. ഇപ്പൊ പോയില്ലെങ്കിൽ നടക്കില്ല, ഇപ്പൊ വിളിച്ചോണ്ട്. പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കടലിൽ നിൽക്കുന്ന വീണ എനിക്ക് ഇഷ്ടമാണ്, ഞാനിപ്പോ 15,000 രൂപ പർച്ചേസ് ചെയ്തു. ഈ നിൽക്കുന്ന വീണ ഞാൻ കല്യാണം കഴിക്കാൻ മുതലാളി അനുവദിക്കണം. ഞാൻ വീട്ടിൽ പോയി അമ്മയെ വിളിച്ചോണ്ട് വരട്ടെ. നല്ല എന്റെ മനസ്സിന്റെ മുതലാളി വായിച്ചല്ലോ. ഒരാഴ്ച കാലത്തോളം ഈ കടയിൽ വീണയുമായിട്ടൊന്ന് പ്രേമിച്ച് പർച്ചേസ് ഒക്കെ ചെയ്ത് ഞാനൊന്ന് കര പിടിച്ചിട്ട് പോരെ, അമ്മയെ വിളിച്ചോണ്ട് വരുന്നേ. വേണ്ട, ഞാൻ എന്റെ അമ്മയെ ചെന്ന് വിളിച്ചു. പ്രശ്നമൊന്നുമില്ല, അവരോടുള്ള അച്ഛനമ്മയൊക്കെ വിളിച്ചോണ്ട് വരാൻ പോയതാ. എന്തോന്ന് നിന്നെ കല്യാണം കഴിക്കാനായിട്ട്, നിന്നെ കല്യാണം കഴിക്കാനായിട്ട്. പേടിക്കുന്ന ഒരാണല്ലേ, അതാണ് എന്റെ ഏറ്റവും വലിയ പേടി. പോരുത് കേട്ടോ. അതെ ഒരു കാര്യം,
ഈ കടയിലെ സേവനം ഇന്നത്തോടു കൂടി ഞാൻ മതിയാക്കുക. എനിക്ക് നീ ഇവിടെ ജോലി ചെയ്യാം. എനിക്ക് നിങ്ങളെ ശമ്പളവും വേണ്ട. നിങ്ങൾക്ക് 1500 കൂടുതൽ കാലം ഞാൻ പിടിക്കാം. ഉറപ്പാണല്ലോ. എന്നാലും എനിക്ക് പേടി. എമ്മാരെല്ലാം കൂടെ വന്നാ കുഴപ്പമില്ല. പേടിക്കേണ്ട ആവശ്യം അവർ വരുത്തൊന്നും. നിങ്ങൾ വരണമെങ്കിൽ പോ. ഞാൻ എന്റെ ജീവനം കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പോയോ? വീണേ, വീണ, ഇതാണ് എന്റെ അച്ഛൻ. വീണ അനുഗ്രഹം അങ്ങ് വേണേ. വീണേ അനുഗ്രഹം മേടിക്കോളൂ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. മുതലാളി നേരത്തെ പറഞ്ഞില്ലേ, മുതലാളി ഞങ്ങൾ തമ്മിൽ കൃഷ്ണന് രാവിലെ പോലാണെന്ന് പറഞ്ഞില്ലേ? അച്ഛ അച്ഛൻ വിട്ടോ, ഇതിപ്പോഴൊന്നും തീരത്തില്ല. നിങ്ങൾ പോരുത്. നിങ്ങൾ എവിടെങ്കിലും സുഖമായിട്ട് ജീവിച്ചോ. പിറ്റു രണ്ടു പേരും കൂടെ പോയിക്കോട്ടെ. നിന്നെ കൊന്നിട്ടാണെങ്കിൽ എന്റെ വീട് എന്നെ കെട്ടൂടാ. നിന്നെ കൊന്നിട്ടാണ് ഞാൻ വേണുവാടാ. എടാ എന്റെ കല്യാണം കഴിഞ്ഞ് ഭാര്യയും രണ്ടും മക്കളുള്ളവരാ. ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പെൺവേഷം കെട്ടി ഇവിടെ വന്നത്. ആ എന്നെ നിനക്കൊക്കെ കെട്ടണമല്ലേ, എന്നാ കെട്ടണ.